بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുന്നതിൻ്റെ അവസാന ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരടയാളമാണ്. അദ്ദേഹം തബൂക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞ ആറ് പ്രവചനങ്ങളുണ്ട്. അതിലവസാനമായി അദ്ദേഹം പറഞ്ഞു, സുമ്മ ഹുദിന തക്കൂനു ബൈനക്കുമ ബൈന ബനിൽ അസ്ഫർ, പിന്നീട് ഒരു സുൽഹിന്റെ, സമാധാനത്തിന്റെ കാലഘട്ടം ഉണ്ടാവും നിങ്ങൾക്കും ബനുൽ അസ്ഫറിനുമിടയിൽ. ആരാണ് ബനുൽ അസ്ഫർ എന്നുള്ളതാണ്. ആ ബനുൽ അസ്ഫർ ഇപ്പോൾ യഖ്ദുറൂന സുൽഹിനെ അവർ ലംഘിക്കും, കരാർ അവർ ലംഘിക്കും. ഫയഅതൂനകും തഹ്ത തമാനീന ഗായ ഔ റായ, 80 പതാകക്ക് കീഴിൽ അവർ വരും. തഹ്തകുല്യഗായ ഇത്ന അഷറ അൽഫൻ, ഓരോ പതാകക്ക് കീഴിലും അല്ലെങ്കിൽ കൊടിക്ക് കീഴിലും ഓരോ സംഘത്തിലും 12,000 വീതമുണ്ടാകുമെന്നുള്ളതാണ്. 12,000 അംഗങ്ങളുള്ള 80 സംഘങ്ങൾ കൂട്ടങ്ങളായി, ഏകദേശം 1,000,000 ആളുകൾ ബനുൽ അസ്ഫറിൽ നിന്നോ നിങ്ങൾ തമ്മിലുള്ള കരാറുകൾ ലംഘിച്ചുകൊണ്ട് നിങ്ങളുമായി യുദ്ധത്തിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ് ബനുൽ അസ്ഫർ എന്ന് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം. ഹുമുർ റോം എന്നാണ്. റോമക്കാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് അവർ, യഹൂദ ക്രൈസ്തവരാണോ? അതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവരെ റോം എന്ന് പറയാനുള്ള കാരണം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകൻ ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സന്താനം ഗൈലൂമിൻ്റെ മകൻ റോം, അവരിലേക്ക് ചേർത്തിട്ടാണ് അഹ്ലു റോം എന്ന് ഇവരെ പറയുന്നത് എന്നുള്ളതാണ്. ബനുൽ അസ്ഫർ എന്ന് അവരറിയപ്പെടാനുള്ള കാരണം, അവർ സാമ്പത്തികമായി വലിയ ഭദ്രതയിലും അവർക്കായിരിക്കും സാമ്പത്തിക രംഗത്ത് ആധിപത്യമുള്ളത്, സ്വർണമൊക്കെ അവരുടെ കൈകളിലായിരിക്കും എന്നുള്ള നിലക്കാണ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം പറഞ്ഞത്, അവരുടെ രാജാക്കന്മാരിലേക്ക് ചേർത്തിട്ടാണ്, വല്ല വെളുത്തവനായ ഒരു രാജാവ് ഉണ്ടായിരുന്നവർക്ക് അദ്ദേഹത്തിന്റെ സന്താനങ്ങൾ പിന്തലമുറക്കാർ എന്ന നിലക്കാണ് അത് പറയപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ബനുൽ അസ്ഫർ കൊണ്ട് ഉദ്ദേശം ക്രൈസ്തവ യഹൂദ വേദം നൽകപ്പെട്ടവരാണ്. അവരുമായിട്ട് മുസ്ലിം ഉമ്മത്ത് ഒരു സമാധാനത്തിന്റെ കാലഘട്ടത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. ആ പരസ്പരം യുദ്ധമോ പോരാട്ടങ്ങളോ ഇല്ലാതെ കാലങ്ങളോളം പോകും. പിന്നീട് മുസ്ലിമീങ്ങളെ നശിപ്പിക്കുവാൻ അവർ തന്നെ ആ കരാർ ലംഘിച്ച് അവരുടെ നേതൃത്വത്തിലുള്ള ആളുകൾ വരുമെന്നുള്ളതാണ്. ഈ 80 പതാകകളും 80 സംഘങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുകൊണ്ട് അത് വിവിധ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അത് നടക്കാതെ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്നുള്ളതാണ്. ബനുൽ അസ്ഫറുമായി അല്ലെങ്കിൽ വേദം നൽകപ്പെട്ട റൂമുകാരുമായിട്ടുള്ള മുസ്ലിം സമൂഹത്തിന്റെ പോരാട്ടം ഖിയാമത്ത് നാളിന്റെ അടയാളമായി സംഭവിക്കുമെന്നുള്ളത് ഒരുപാട് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതിലെ ഒരു ഹദീസ് മാത്രം നമ്മുടെ ശ്രദ്ധയിൽ കേൾപ്പിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇമാം മുസ്ലിം പോട്ടിയ ഹദീസിൽ കാണാം, ലാ തഖൂമു സാഅ, ഖിയാമത്ത് സംഭവിക്കുകയില്ല, ഹത്ത യൻസില റൂമു ബിൽ അഅമാഖി ഔ ബിദാബിക, റൂമുകാർ ശ്യാമിലെ, ഇപ്പോഴത്തെ സിറിയയുമായി ബന്ധപ്പെട്ട പ്രദേശത്തിലെ ഹൽബ്, അതല്ലെങ്കിൽ ഹൽബ് നഗരത്തിൻ്റെ സമീപമുള്ള ദാബിക്ക്, അഴ്മാക്ക് എന്നീ പ്രദേശങ്ങളിൽ അവരെത്തിച്ചേരുമെന്നുള്ളതാണ്. മുസ്ലിം സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി സിറിയയിലെ ഹൽബ് എന്ന് പറയുന്ന ഈ പ്രദേശത്തിനടുത്ത് ദാബിക്കലോ അഴ്മാക്കലോ ഇത്തരം ആളുകൾ വരികയും മുസ്ലിമീങ്ങളെ വെല്ലുവിളിക്കുകയും നശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തും. ആ സമയത്ത് ഭൂമിയിൽ അന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും നല്ല ആളുകളുള്ള ഒരു സംഘം മദീനയിൽ നിന്ന് അവരെ നേരിടാൻ വേണ്ടി പുറപ്പെടും എന്നുള്ളതാണ്.
അങ്ങനെ ഇരുകൂട്ടരും യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്ന സന്ദർഭത്തിൽ അവർ പറയുമെന്നുള്ളതാണ്, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അഭയാർത്ഥികളായി പിടിച്ചവരെ, അടിമകളായി പിടിച്ചവരെ നിങ്ങൾ തിരിച്ചു തന്നാൽ മതി, നമ്മൾക്ക് തമ്മിൽ പ്രശ്നമുണ്ടാവുകയില്ല എന്ന്. ഒരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ കൂടെ പിടിച്ചയാളുകളെ വഞ്ചിക്കുകയില്ല, ചതിക്കുകയില്ല, വിട്ടുതരികയില്ല എന്ന് മുസ്ലിമീങ്ങൾ തിരിച്ചു പറയുമെന്നുള്ളതാണ്. മുസ്ലിം സമൂഹം അങ്ങനെ തിരിച്ചു പറയുമ്പോൾ അത് യുദ്ധത്തിലേക്ക് കാരണമാവുകയും ആര് ആദ്യം അഭയാർത്ഥികളായി പിടിച്ചു, അടിമകളായി പിടിച്ചു എന്നുള്ളതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. പല രാജ്യങ്ങളും പല രാഷ്ട്രങ്ങളും പല നാടുകളും പരസ്പരമുള്ള പോരാട്ടത്തിൽ പലരെയും അടിമകളായി പിടിക്കുകയും അങ്ങേയറ്റം മർദ്ദിക്കുകയും ചെയ്യുന്നത് സമകാലിക സാഹചര്യത്തിലടക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത്തരം ആളുകളെ വിട്ടുതരണമെന്ന് അവരാവശ്യപ്പെടുമ്പോൾ അത് നമ്മൾ നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ ചതിയും വഞ്ചനയും ഞങ്ങളിൽ നിന്നുണ്ടാവുകയില്ല എന്ന് മുസ്ലിമീങ്ങൾ മറുപടി പറയുമ്പോൾ അത് യുദ്ധം ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ ആ യുദ്ധത്തിൽ മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗം സമൂഹം മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിൽ നശിക്കും, അവർ മരണപ്പെട്ടു പോകും. ആ മരണപ്പെട്ട ആളുകളോട് ലാ യത്തുബുല്ലാഹു അലൈഹിം അബദ, അള്ളാഹു അവരോട് ഒരിക്കലും പശ്ചാത്തപിക്കുകയില്ല എന്നുള്ളതാണ്. ആരാണവർ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അള്ളാഹു പശ്ചാത്തപിക്കാത്തതിനുള്ള കാരണം അവരുടെ മനസ്സിൽ നിഫാഖ് ഉണ്ടായിരുന്നുവെന്നും ഇസ്ലാമിനോട് മുസ്ലിമുകളോട് സ്നേഹമുണ്ടായിരുന്നില്ല എന്നും മുസ്ലിം സമൂഹത്തിന്റെ പരാജയം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നവരായിരുന്നുവെന്നും ഇസ്ലാം പൂർണ്ണതയില്ലാത്തവരാണ് അവരെന്നും വിശദീകരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു വിഭാഗം അവരുടെ കൂട്ടത്തിൽ കൊല ചെയ്യപ്പെടുന്ന മറ്റൊരു ഒരു വിഭാഗം അവർ ഏറ്റവും വലിയ ശുഹദാക്കളാണ് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല ശുഹദാക്കൾ, അഫ്ദലുൽ ശുഹദാ ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പദവി ശുഹദാക്കളുടെ കൂട്ടത്തിൽ ലഭിക്കുന്നവർ അവരായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം അവര് വിജയിച്ചടക്കും, അവരൊരിക്കലും പരീക്ഷിക്കപ്പെടുകയില്ല, അതല്ലെങ്കിൽ പരാജയപ്പെടുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അവർക്ക് വരികയില്ല. അങ്ങനെ ആ സമൂഹമാണ് കോൺസ്റ്റാന്റിനേപ്പിളിന്റെ നഗരത്തിന്റെ, ഇസ്താംബുൾ നഗരത്തിന്റെ രണ്ടാമത്തെ വിജയം വരിക്കുക. ആ നാടിനെ വിജയിച്ചടക്കി അവിടെയുള്ള ഗനീമത്ത് സ്വത്തും അനുബന്ധമായ കാര്യങ്ങളും തയ്യാറാക്കുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നതിനിടയിൽ ആരോ ഒരാൾ വിളിച്ചു പറയും, ദജ്ജാല് വന്ന് നിങ്ങളുടെ നാടുകളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ആളുകൾക്കിടയിൽ ഫിത്നയാക്കിയിട്ടുണ്ട് എന്ന്. അതൊരു തെറ്റായ വർത്തമാനമായിരിക്കും. ദജ്ജാല് വന്നു എന്നറിയുമ്പോൾ ആ ദജ്ജാലിനെ നേരിടുന്നതിന് വേണ്ടി അവര് പുറപ്പെടുകയും അങ്ങനെ ദജ്ജാലുമായിട്ടുള്ള യുദ്ധം സംഭവിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. യുദ്ധത്തിന് തയ്യാറാകുന്ന സമയത്താണ് പിന്നെ ഇഖാമത്ത് കൊടുക്കുന്നതും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വരവുമെന്ന് ഹദീസുകളിൽ അവസാനം വിശദീകരിക്കുന്നുണ്ട്. ഈസാ നബിയെ കാണുമ്പോൾ ദജ്ജാല് ഉരുകിപ്പോയി, പക്ഷെ ഉരുകാൻ സമ്മതിക്കാതെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ചാട്ടുളി കൊണ്ടുപോയി അവനെ എറിഞ്ഞു വീഴ്ത്തുകയും ആ ചാട്ടുളിയിൽ അവൻ്റെ രക്തമുണ്ടാവുകയും ചെയ്യും, അത് വിശ്വാസികളെ കാണിപ്പിക്കുകയും ചെയ്യുമെന്ന് ഹദീസുകളുടെ ബാക്കി ഭാഗങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഏതായാലും പരസ്പരമുള്ള സമാധാനത്തിൻ്റെ ഉടമ്പടിയെ ലംഘിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കുവാൻ വേണ്ടി വേദം നൽകപ്പെട്ട റൂമുകാരെന്ന് പറയുന്നവർ കടന്നു വരുമ്പോൾ അവരുമായിട്ട് നടത്തുന്ന വലിയ ഒരു പോരാട്ടം ലോകാവസാനത്തിന് മുമ്പിൽ നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ആ പ്രവചനം സംഭവിക്കുക തന്നെ ചെയ്യും. ഹദീസുകളുടെ സാഹചര്യങ്ങളിലനുസരിച്ച് അത് ദജ്ജാല് വരുന്ന ആ ഒരു ഘട്ടത്തിൽ നടക്കുന്നതാണ് എന്നുള്ളതാണ് സൂചനകളുള്ളത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബന തഖബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അത്തവാബുർ റഹീം ഫഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. അമീൻ അമീൻ. അസ്സലാമു അലൈക്കും.